വേനലെത്തി. പഴവർഗ്ഗങ്ങൾക്ക് ആവശ്യം കൂടി, പഴവർഗ്ഗങ്ങൾക്കും പച്ചക്കറിക്കും ഒക്കെ, പക്ഷേ അതിനൊപ്പം വിലയും കൂടുന്നുണ്ട്. രണ്ടാഴ്ച മുമ്പ് 65 രൂപ ഉണ്ടായിരുന്ന ചെറുനാരങ്ങയുടെ വില 100ൽ എത്തി. തക്കാളി വില 10 രൂപ കൂടി 40ൽ എത്തി. തണ്ണിമത്തനും വില കൂടിയിട്ടുണ്ട്. അഞ്ജുരാജ് ചേരുന്ന വിവരങ്ങളുമായി, തൃശ്ശൂരിൽ നിന്നാണ്. അഞ്ജുരാജ് തൃശ്ശൂരിൽ നിന്നാണ് പണ്ട് ഉയർന്നു കേട്ടത് നമുക്കോരോ നാരങ്ങാവെള്ളം കീച്ചിയാലോ എന്ന്. അപ്പോൾ ഇപ്പോൾ നാരങ്ങാവെള്ളം കുടിക്കേണ്ട സമയമാണെന്ന് ഡോക്ടർമാർ ഉൾപ്പെടെ പറയുന്നു. പക്ഷെ നാരങ്ങയ്ക്ക് വില കുതിച്ചു കയറുന്നു, ഒപ്പം മറ്റു പഴവർഗ്ഗങ്ങൾക്കും പച്ചക്കറിക്കും ഒക്കെ. എന്താണ് ശക്തൻ മാർക്കറ്റിൽ നിന്ന് അഞ്ജുരാജിന് പറയാൻ? ശക്തൻ മാർക്കറ്റിൽ നിന്ന് പറയാനുള്ളത് നാരങ്ങ വെള്ളം കീച്ചിയാലോ എന്നല്ല, കാച്ചിയാലോ എന്നാണ് തൃശ്ശൂർ ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്ത് ഈ മാർക്കറ്റിലെ ഈ വിലവരങ്ങളൊക്കെ പറഞ്ഞു തരാം. ജോണേട്ടൻ നമസ്കാരം, എന്തിട്ട് കാര്യങ്ങൾ? കാര്യങ്ങൾ എങ്ങനെ പോണു? ഭയങ്കര മോശമായിട്ട് പോണ കാര്യങ്ങൾ. വില കൂടി നിൽക്കുന്നത് ഇപ്പൊ കുക്കുംബർ, അതേപോലെ ഈ ഗ്രീൻ പീസ്, പച്ചിമുളക് അങ്ങനെ സാധനങ്ങൾ ഇപ്പൊ കുറച്ച് കൂടുതൽ. ക്യാപ്സിക്കം കുറച്ച് കൂടി കൂടി വരുന്നുണ്ട്. തിമ്മ എല്ലാം ഒരു 20-30 രൂപ വെച്ച് കയറിയിട്ടുണ്ട്. ഇനിയും കൂടും. വരവ് ഇപ്പൊ വളരെ കുറവാണ്. ചിലക്ക് വരവ് കുറയുമ്പോഴാണ് ഈ വില കൂടുന്നത്. നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് ഇപ്പൊ കൃഷി ചെയ്യുന്നുണ്ടല്ലോ കുക്കുംബർ. നമ്മുടെ നാട്ടിലെ കുക്കുംബറിന് ഡിമാൻഡ് കുറവാ. ഇത് മൈസൂരിൽ നിന്ന് വരുന്നതാണ്, ഇതിനാണ് ഡിമാൻഡ്. തക്കാളി എത്ര കൂടിയായിരുന്നു? തക്കാളി ഇപ്പോ വലിയ കൂടുതൽ കൂടിയിട്ടില്ല. ഇപ്പൊ ഒരു മീഡിയം ലെവലിൽ നിൽക്കണം. ഒരു 30-35, 46 ഇഞ്ചിൽ നിൽക്കുന്നുണ്ട്. 25 എന്നതാണ്? ആ ഉണ്ടായിരുന്നു, പിന്നെ അവർ കയറി വന്നതാണ്. ക്യാപ്സിക്കം മുളകിനൊക്കെ എങ്ങനെ, എന്താ ഇങ്ങനെ കൂടുതൽ? പച്ചിമുളക് ഇപ്പൊ വല്ലാണ്ട് കയറി കയറി വരുന്നേ. ഇനിയും കൂടും. എത്ര കയറി? ഇപ്പൊ ഒരു കിലോ പുറത്ത് 20-30 രൂപ കൂടിയിട്ടുണ്ട്. നാരങ്ങയുടെ വില കൂടി ഒന്ന് അന്വേഷിക്കാം. നാരങ്ങയുടെ വിലയാണ് 40 രൂപ, 50 രൂപ, 60 രൂപ റേഞ്ചിലൊക്കെ ഉണ്ടായത് നാരങ്ങ. ജോയേട്ടൻ, ഈ നാരങ്ങ തരംതിരിക്കുകയാണ് കൊണ്ടുവന്നിട്ട്? അതെ. എത്ര രൂപ കൂടിയിട്ടുണ്ട് നാരങ്ങ? 100 രൂപയായി. 100 രൂപയായി. ആ എത്രയായിരുന്നു രണ്ടാഴ്ച മുന്നേ? 60 രൂപ ഉണ്ടായിരുന്നല്ലോ. ഒറ്റ 40 രൂപ കയറി. അവരെന്തോ പറയുന്നത്? അത് മുതൽ ചൂട് കൂടുതൽ തന്നെ, ചരക്ക് കുറവാന്ന് പറയുന്നത്. പിന്നെ അത് മാത്രല്ല, ഇപ്പോഴും അവർക്ക് എന്തെങ്കിലും കിട്ടുള്ള മറ്റുള്ള സ്റ്റേറ്റുകളിലേക്ക് കയറി പോകുന്നത്. മറ്റേ ഡൽഹി ബോംബെ ഒക്കെ തണുവായിരുന്നല്ലോ, ഇപ്പൊ എല്ലായിടത്തും ചൂടായി. ചരക്ക് കുറവും ആവശ്യക്കാർ കൂടി. അത് മൊത്തത്തിൽ ഈ സീസണിൽ കൃഷിക്കാർക്ക് എന്തെങ്കിലും കിട്ടുന്ന സമയമാണ്. ചെലവിടേ വാങ്ങി പോകും. ആ ചെറുതായിട്ട് പച്ചക്കറി ആ ചില സാധനങ്ങൾക്ക് നല്ല വില, ചില സാധനങ്ങൾക്ക് വിലയില്ല. മത്തൻ, തണ്ണിമത്തൻ, നാരങ്ങ, ഈ വേനലാവുമ്പോ ആവശ്യമുള്ളതിനെല്ലാം കൂടിയിട്ടുണ്ടെന്നാ പറയുന്നത്. ആ ഭയങ്കര വിലയാണെന്ന് പറഞ്ഞു. ആ വില ഗംഭീര വില പറഞ്ഞു പോകും. എന്നാലും ഈ ചുമടം കൊണ്ട് നിക്കാൻ ഞാൻ അധികം നിർത്തുന്നില്ല. വില കൂടുതലാവും, എല്ലാത്തിനും വില കൂടുതൽ. എല്ലാത്തിനും ചെറുനാരങ്ങക്ക്, തക്കാളി, വലിയ പൊതിനൊക്കെ വില കൂടുതലപ്പോ കയറി വരണത്. ഒരാഴ്ച ഭയങ്കര വില കയറി, ഇനിയും കയറി തന്നെ നിക്കണത്. ഈ നാരങ്ങ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊക്കെ, നാരങ്ങയ്ക്കും മറ്റേ വെള്ളരിക്കും ഒക്കെ ഇനിയും വില കൂടാനുള്ള സാധ്യതയാണ് വ്യാപാരികളും പറയുന്നത്. വരുന്ന ചരക്കിന്റെ അളവ് കുറയുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ വില കൂടും, ആവശ്യക്കാരും കൂടിയിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ നിന്ന് പറയുന്നത് ഹോൾസെയിൽ മാർക്കറ്റിലെ വിലയാണ്. ഈ വിലയല്ല റീറ്റെയിൽ മാർക്കറ്റിൽ. നമ്മൾ സാധാരണ കടകളിൽ എത്തുമ്പോൾ 20-30 രൂപ വരെ കൂടുതൽ വാങ്ങിക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. എന്തായാലും വിലക്കയറ്റത്തിൽ ഒരു ഇടപെടൽ സർക്കാർ തലത്തിൽ ഉണ്ടാകണം എന്നാണ് ഈ വിപണി ട്രെൻഡ് സൂചിപ്പിക്കുന്നത്.